നമ്മൾ നമ്മളുടെ ശത്രുവിനെ കാണാൻ പോകുമ്പോൾ ഡ്രസ് ചെയ്യണ പോലെ വേണം ഡ്രസ് ചെയ്യാന്നാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കരിമിഷി ഫാമിലി. ഇന്ന് ഞാൻ കുറച്ചൊരു ലോങ് ലോങ് വീഡിയോ ഒന്ന് നോക്കാം കേട്ടോ. ഒരു കുറെ ഇതിനെ പറ്റി കുറെ പറയാനാണെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോവും, അതുകൊണ്ട് മേ ബി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പേഴ്സണലി തടിച്ചായിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കുറെ നാളെ എൻ്റെ അടുത്ത് പറയണു, ചേച്ചി ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ നല്ല കിടിലനായിട്ടിരിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്ഡേറ്റ് എന്താണ്, അപ്ഡേറ്റ് പറയാനൊന്നുമില്ല. ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ ഞാൻ മടിച്ച് ചെയ്തുകൊണ്ട് ഹസ്ബൻഡിന്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടു. അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. മടിയുള്ളപ്പോ നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അതിന്റെ കൂടെ ഒന്ന് രണ്ടും ഇതാ കണ്ട കുറച്ചിങ്ങനെ കയ്യിലിടുക, നല്ലൊരു മാല ഇടാം, ലിപ്സ്റ്റിക് ഇടാം, പുരുക എഴുതാ, പോവാം. അതും ഒരു സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മെറ്റീരിയൽ ആണ്. ഇപ്പോ കുറെ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അല്ലെ, കോട്ടൺ, റയോൺ, പിന്നെ വിസ്കോസ്, അല്ലെങ്കിൽ ജ്യൂട്ട്, സിൽക്ക്, റോസ് സിൽക്ക്, ടസർ സിൽക്ക്, അങ്ങനെ കുറെ മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ മെറ്റീരിയലില് നമ്മൾ കുറച്ച് തടിയുള്ളവരും ഒഴിവാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി വിസ്കസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അതായത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പോ ഇവിടെ ഒരു ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടാ ഇതാ ഈ ഒരു മെറ്റീരിയൽ നോക്ക്, ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ വലിയും. അത് മാത്രമല്ല, ഇതിന്റെ നമ്മളിങ്ങനെ ഈ ഇപ്പൊ ഒരു ടീഷർട്ട് ആണ്, ഇതിന്റെ ബാക്കിൽ അവർ എഴുതിയിട്ടുണ്ട് ഇത് വിസ്കോസ് ആൻഡ് ഇലാസ്റ്റിൻ മിക്സ് ആണ്. അതായത് വിസ്കോസും ഇലാസ്റ്റിനും ആണ്, 95% വിസ്കോസും 5% ഇലാസ്റ്റിനും അവർ ഇത് എഴുതിയിട്ടുണ്ട് കണ്ടോ, വിസ്കോസും 5% ഇലാസ്റ്റിനും. പിന്നെ ഒരു ഫാനിന്റെ കുറച്ച് സൗണ്ട് ഉണ്ട് കേട്ടോ, ചൂടല്ലേ, അതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അല്ലെ. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ വീട്ടിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മതിലിന്റെ മുകളിലോ വീടിന്റെ ടെറസിന്റെ മുകളിലോ ഒക്കെ ഡെയിലി വെക്കുക കേട്ടോ. കാരണം കിളികളും മണ്ണാനും ഒക്കെ നമ്മളെ പോലെ തന്നെ ദാഹിക്കുന്നവരാണ്. അപ്പൊ അവർക്കും കൂടി നിങ്ങൾ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ അവരെ കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാ ദിവസവും കുറച്ച് വെള്ളം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെക്കണേ. അതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരുടെ അടുത്തും. അപ്പോ ഇപ്പൊ നമ്മൾ ഇലാസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ വിസ്കോസ് അല്ലെങ്കിൽ ഇലാസ്റ്റിൻ മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ ബാക്കിലും ഇതിലൊക്കെ ടയറുകൾ ഉണ്ട്, ആ ടയർ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കലും ആ മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക, നിങ്ങളൊരു നല്ല തടിയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ. അതാണ് നമ്മൾ മെറ്റീരിയലിൽ ഒഴിവാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പറ പോലിരിക്കുന്ന മെറ്റീരിയലുകളുണ്ട്, അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഈവൻ ഹാർഡ് കോട്ടൺസ് ഉണ്ട്. ഇപ്പൊ കോട്ടൺ നമ്മൾ വാങ്ങിക്കുക, ഇപ്പൊ ഈ സമ്മർ ടൈം ആണ്, അപ്പൊ കോട്ടൺ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാം. അതും സോഫ്റ്റ് കോട്ടൺ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. കാരണം ഒരുപാട് ഹാർഡ് കോട്ടൺ നന്നായിട്ട് നമ്മൾ എന്താണ് സ്റ്റിഫ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി തടി തോന്നും. അപ്പൊ കോട്ടൺ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സോഫ്റ്റ് കോട്ടൺ വാങ്ങിക്കുക. നിങ്ങൾക്ക് ജോർജറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ മാക്സിമം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, രണ്ടാമത്തെ കാര്യം കഴുത്തിലേക്കാണ് വരുന്നത്. നമ്മൾ ഒരടിക്ക് ഭയങ്കര ഫാഷൻ ആയിരുന്നു കോളർ നെക്ക്, പിന്നെ ബന്ദ് നെക്ക്, ഇങ്ങനെ ഫുൾ കട്ട് ചെയ്തിട്ടുള്ള എന്താണ് കവർ ചെയ്തിട്ടുള്ള നെക്ക്, ഹൈ നെക്ക്. നമ്മൾ തടിയുള്ളവരാണ്, ടോപ്പ് അതായത് ബ്രസ്റ്റ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ അങ്ങനെ ബന്ദ് നെക്ക്, പിന്നെ എന്താണ് കോളർ, ഹൈ കോളർ നെക്ക്, അങ്ങനെ ഫുൾ ഇങ്ങനെ കവർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം അത് നമ്മളിങ്ങനെ എന്താ പറയണത്, ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് നിൽക്കുമ്പോഴേക്കും ശരിക്കും ബ്രസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു അപ്പർ ബോഡി നല്ല തടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ്. കാരണം അത് നമ്മളെ ശരിക്കും ഇങ്ങനെ ആ ഒരു നമ്മുടെ ഒരു ഫിഗറിനെ ശരിക്കും നാരോ ആയിട്ട് അത് തോന്നിപ്പിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫാഷൻ ആണ്, ഓക്കെ, ഇങ്ങനെ ബന്ദ് നെക്ക് ഫാഷനാണ്, ഹൈ നെക്ക് ഫാഷനാണ്, പക്ഷെ ഫാഷന്റെ പുറകെ പോവാതിരിക്കുക. നമ്മുടെ ബോഡിക്ക് ചേരുന്ന ഒരു കഴുത്ത് മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ഉള്ളത് നിങ്ങൾക്കിങ്ങനെ തുറന്നു കിടക്കുന്ന കഴുത്തൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. കുറച്ചിങ്ങനെ എന്താണ്, അതായത് കുറച്ചിങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഉള്ള നെക്കല്ലാതെ മിക്ക നെക്കുകളും നിങ്ങൾക്ക്
ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര അത് ഞാൻ താഴെ പറഞ്ഞുതരാം കേട്ടോ, ബോഡി ടൈപ്പ് അനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. പിന്നെയുള്ളത് സ്ലീവ് ആണ്. സ്ലീവ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കൈയുള്ളവര് സ്ലീവ്ലെസ് ഇടുക, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് സ്ലീവ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അത് ഭയങ്കര ഒരു ഓഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ തടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, കുറച്ചും കൂടി ഇറങ്ങി, അതായത് നമ്മുടെ ഈ ബ്രസ്റ്റിന് നേരെ, ഓക്കെ, നേരെ വെച്ചിട്ട് കൈ ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളുടെ ബോഡീനെ, അപ്പർ ബോഡീനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും കുറച്ച് തടിയുള്ളവർക്ക് എൽബോ സ്ലീവ് അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ ഈവൻ ഫുൾ സ്ലീവ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, മിക്കപ്പോഴും ഒരു എൽബോ സ്ലീവും അല്ലെങ്കിൽ എൽബോന് തൊട്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൈ ഇങ്ങനെ മെലിഞ്ഞതായിട്ട് തോന്നിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെറിയ സ്ലീവ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫ് ഈ ബെൽ സ്ലീവ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കും. അതായത് ചെറിയ സ്ലീവ് ആയിരിക്കും, പക്ഷെ അതായത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു സ്ലീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയതായിട്ടൊന്ന് ഒന്ന് ഒരു ഇത്തിരി എന്താണ് ഇത്തിരി ഒന്ന് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. പക്ഷെ ഒരിക്കലും ബ്രസ്റ്റിന്റെ ഒപ്പം ആവാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അതിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് നിങ്ങൾ നിർത്തുക. ഓക്കെ, പക്ഷെ മാക്സിമം നിങ്ങൾ ഈ ഒരു കൈ ട്രൈ ചെയ്യുക കേട്ടോ, മീൻസ് ഈ ഒരു എൽബോ ലെങ്ത്തിലുള്ളത്. അപ്പോൾ അതാണ് സ്ലീവിന്റെ ഒരു കാര്യം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് കളേഴ്സ് ആണ്. കളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പേഴ്സണലി വൈറ്റ് എന്റെ ഫേവറേറ്റ് അല്ല. അങ്ങനെ വൈറ്റ് നമ്മളുടെ ബോഡീനെ എടുത്തു കാണിക്കുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ലൈറ്റ് കളേഴ്സിനോട് നിങ്ങൾ തൽക്കാലത്തേക്ക് ബോഡി ഫാറ്റ് ഉള്ളവർ ബൈ ബൈ പറയുന്നതാണ് നല്ലത്. കാരണം അത് നമ്മുടെ ബോഡീനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡീപ്പ് കളേഴ്സ്, എപ്പോഴും ഡാർക്ക് കളേഴ്സ് പ്രിഫർ ചെയ്യുക. അപ്പൊ നിങ്ങളിൽ കുറച്ചൊരു ഇരുണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങൾക്ക് ഡാർക്ക് കളേഴ്സ് ചേരില്ലാന്ന്. പക്ഷെ പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇരുണ്ടവർക്ക് ഏറ്റവും ചേരുന്നത് ഡാർക്ക് കളേഴ്സ് ആണ്. ഡാർക്ക് കളറിൽ തന്നെ ഒരിക്കലും ബ്രൈറ്റ്, അതായത് ഇപ്പൊ ബ്ലാക്ക് തന്നെ ഡാർക്ക് ബ്ലാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് അതായത് മാറ്റ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഗ്ലോസി മെറ്റീരിയൽ ഇടുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടോണിനേക്കാളും ഈ ഡ്രസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഡാർക്ക് കളേഴ്സ് ആണെങ്കിലും നിങ്ങൾ അതിനൊരു മാറ്റ് അല്ലെങ്കിൽ ഒരു ഏർത്തി പേസ്റ്റൽ അങ്ങനത്തെ ആ ഒരു ഷെയ്ഡിലേക്ക് മാറ്റുക. ഓക്കെ, എന്ത് കളേഴ്സ് ആണെങ്കിലും, റെഡ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും, ഈ വാട്ട് എവർ കളർ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഒരു മാറ്റ് ഷെയ്ഡിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സും നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക. എല്ലാ തടിയുള്ള ആൾക്കാർ ലൈറ്റ് കളേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് എല്ലാ കളേഴ്സും ഡാർക്ക് കളേഴ്സ് എടുക്കുക. ഓക്കെ, ഡാർക്ക് കളേഴ്സ് ബോഡീനെ ശരിക്കും ചെറുതാക്കി കാണിക്കും. അതുകൊണ്ടാണ് ബ്ലാക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആളുകൾ. കാരണം ബ്ലാക്ക് നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് തിന്നായിട്ട് കാണിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ബേസിക് സ്റ്റൈലിംഗ് ടിപ്സ്. ഇനി ഓരോരോ ബോഡി ഷേപ്പിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ബോഡി ഷേപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഓരോരോ ഒരു രണ്ടോ മൂന്നോ തരത്തിലുള്ള ബോഡി ഷേപ്പാണ് മെയിൻലി ഉള്ളത്. അതിൽ കുറെ ടൈപ്പ് ഉണ്ട്, ബട്ട് ബേസിക്കലി ഉള്ള ബോഡി ഷേപ്പാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ അവർ ഗ്ലാസ് ആണ്. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ബോഡി ടൈപ്പാണ് അവർ ഗ്ലാസ്സിനുള്ളത്. അവർ ഗ്ലാസ് തടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല കിടിലനായിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഓൾമോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, വേസ്റ്റ് മാത്രം ചെറുതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവര് നമുക്ക് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് അവരുടെ പാർട്ട് എന്ന് പറയുന്നത് കുഞ്ഞു വേസ്റ്റ് ആയിരിക്കും. ആ വേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇടുക, അതായത് ഒരു നല്ല എസ്പെഷ്യലി ഒരു ബെൽറ്റ് ആടുകയാണെങ്കിൽ കിടിലനായിരിക്കും. അതുപോലെ തന്നെ എ ലൈൻ ഡ്രസ്സ് അവർക്ക് നന്നായി മാച്ച് ചെയ്യും. പിന്നെ വീനെക്ക് ഡ്രസ്സ് വന്നിട്ട് ഇവിടെ കുഞ്ഞി വേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് താഴേക്ക് ഫ്ലോ ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ അവർക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും. പിന്നെ ഈവൻ ജീൻസ് ഒക്കെ ആണെങ്കിലും അവർ ഹൈ വേസ്റ്റ് ജീൻസ് പ്ലസ് ക്രോപ്പ് ടോപ്പ് നന്നായിട്ട് മാച്ച് ചെയ്യും. ഫ്ലെയർഡ് ജീൻസ്, ഇപ്പൊ ഫ്ലെയർഡ് ജീൻസ് ഭയങ്കര ഇന്നാണ്, ഫ്ലെയർഡ് ജീൻസ് അല്ലെങ്കിൽ ബൂട്ട് കട്ട് ജീൻസ് അതൊക്കെ അവർക്ക് മാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഈ അവർ ഗ്ലാസ് ബോഡി ഷേപ്പിനുള്ളത്. ഓക്കെ, ഇനി അവര് ഒഴിവാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് അവർ ഒഴിവാക്കുക. കാരണം അവർക്ക് ടോപ്പും ബോട്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് പോർഷനിൽ ഇപ്പൊ കുറെ റഫിൾസ് ഉള്ള ഡ്രസ്സ്, റഫിൾസ് എന്ന് പറഞ്ഞ ചുരുവുകളും ഇതൊക്കെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സാധാരണ പാൻറ് ഇടുകയാണെങ്കിൽ അവരുടെ ഒരു ടോപ്പ് പോർഷൻ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കും. അതായത് ആ ഒരു പ്രൊപ്പോർഷനേറ്റ് അവര് അത് മിസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. രണ്ട് ഏകദേശം ടോപ്പും ബോട്ടും ഒരേപോലെ സ്റ്റൈൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കൂടുതലും നമ്മളുടെ അവർ ഗ്ലാസ് ഫിഗർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അധികം ഞാൻ കടക്കുന്നില്ല. ഇനിയുള്ള രണ്ട് പോർഷൻ
സ്പെഷ്യൽ ഇനിയുള്ള രണ്ട് ആളുകൾ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്ന ആളുകളാണ്. ഒന്ന് ആപ്പിൾ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങളുടെ വയറ് ചെസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും തൈ, അതായത് കാലിന്റെ വണ്ണത്തിനേക്കാളും കൂടുതലായിരിക്കും വയറും ഹിപ്പും പോർഷൻ. അങ്ങനെയുള്ളവരാണ് കൂടുതലും നമ്മളുടെ ഇടയിലുള്ളത്. ഓക്കെ, അങ്ങനെയുള്ളവർക്കുള്ള സ്റ്റൈലിംഗ് ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഏതൊരാൾക്കും ഏതൊരു കാര്യത്തിനുമുള്ള സ്റ്റൈലിംഗ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചീത്ത ബോഡി എവിടെയാണ്. ചീത്ത എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ശരിക്കും കോൺഫിഡൻ്റ് അല്ലാത്ത പോർഷൻ എവിടെയാണ് അങ്ങോട്ടേക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്ന ഡ്രസ്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ഇപ്പം ഈ പറഞ്ഞ ആപ്പിൾ ബോഡി ടൈപ്പിന് ഏറ്റവും നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപയർ വേസ്റ്റ് ലൈൻ ആയിട്ടുള്ള ഡ്രസ്സാണ്. എംപയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിതാ ഇവിടെ കാണിച്ചു തരാം. അതായത് നമ്മുടെ അവർക്ക് ഇപ്പം ഈ ആപ്പിൾ ബോഡി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് അധികം ഉണ്ടാവില്ല. അപ്പൊ ബ്രസ്റ്റിന് തൊട്ട് താഴെ വെച്ചിട്ട് ഒരു ചെറിയൊരു കണ്ട ഈ ഒരു കട്ട് വരും. ഈ ഒരു കട്ടിൽ നിന്ന് താഴേക്ക് ഫ്ലോയി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പോർഷൻ എൻഹാൻസ് ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും ചെറിയൊരു പോർഷൻ വരുന്നത്. അവിടേക്ക് താഴെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു വയറിന്റെ ഭാഗം കംപ്ലീറ്റ്ലി നിങ്ങൾ അത് കവർ ചെയ്യും. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു വയറ് എന്നുള്ളത് അധികം അട്രാക്ഷൻ അങ്ങോട്ട് പോകില്ല. കാരണം നിങ്ങളുടെ കൂടുതൽ അട്രാക്ഷൻ ആ എംപയർ വേസ്റ്റ് ലൈനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇവരുടെ നമ്മളുടെ ഈ ആപ്പിൾ ബോഡിക്കാർ നെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ബന്ത് നെക്ക് അല്ലെങ്കിൽ ഹൈ നെക്ക് കോളർ നെക്ക് ഇതൊന്നും ചെയ്യാതെ വി നെക്ക് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ടിരിക്കും വി നെക്ക് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ലോ അപ്പർ ബോഡിയിലേക്ക് നന്നായിട്ട് അപ്പർ ബോഡിനൊന്ന് നന്നായിട്ട് കുറച്ചിങ്ങനെ കാണിക്കും നമ്മളുടെ. ഓക്കെ, അപ്പോൾ ടോട്ടലി ആദ്യം നമ്മൾ നോക്കുമ്പോഴേക്കും ഓക്കെ ഇവിടം വരെ നല്ല മെലിഞ്ഞിങ്ങനെ ഇരിക്കും വി നെക്ക്. ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എന്താണ് എംപയർ വേസ്റ്റ് ലൈൻ വരെ വരുമ്പോഴേക്കും നന്നായിട്ട് നല്ല മെലിഞ്ഞിട്ടാണ്. പിന്നെ താഴേക്കുള്ള ഈ വയറിൻ്റെ പോർഷൻ വലിയതായിട്ട് എടുത്ത് കാണില്ല. കാരണം ഈ എംപയർ ലൈനിൽ നിന്ന് ഡ്രസ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വയറിൻ്റെ പോർഷൻ നന്നായിട്ട് കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഇനി സ്ലീവിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് കൈയൊന്നും അധികം വലിയ വണ്ണം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സ്ലീവോ എന്ത് സ്ലീവ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒരിക്കലും ബ്രസ്റ്റിനോടൊപ്പമുള്ള സ്ലീവ് എടുക്കരുത്, കാരണം അപ്പർ ബോഡി പിന്നെയും തടി തോന്നിക്കും. അപ്പൊ നിങ്ങൾ സ്ലീവിന്റെ കാര്യം നിങ്ങൾക്ക് ബാക്കി ഏത് സ്ലീവും വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ഇങ്ങനെയുള്ള ഒരു കുർത്ത വാങ്ങിക്കുമ്പോൾ മാക്സിമം പാന്റ് ലെഗിൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെഗിൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കാരണം ബോഡിയിൽ കാരണം കാല് ഭയങ്കര മെലിഞ്ഞതായിരിക്കും. അപ്പോൾ ഈ മെലിഞ്ഞ കാല് അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് വയറിൻ്റെ അവിടേക്ക് ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരും. ഇപ്പോൾ സൈഡിൽ കൂടി നോക്കുകയാണെങ്കിൽ മെലിഞ്ഞൊരു കാല് അവിടെ നിന്ന് അതാ മുകളിലേക്ക് ഇങ്ങനെ ഒരു വയറ് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ലെഗിൻസും ലൈറ്റ് കളർ ലെഗിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള സിഗരറ്റ് പാൻസ് ഉണ്ട്, സ്ട്രെയിറ്റ് പാൻസ് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. ലെഗിൻസ് എളുപ്പമാണ് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് മാച്ചിങ് അല്ല എന്ന് ഓർക്കുക. കാരണം ഒരു വെള്ളക്ക ശരിക്കും പറഞ്ഞിട്ട് ഈർക്കിളിയിൽ വെള്ളക്ക കുത്തി പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുക. ഇനി ലെഗിൻസ് ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സൈഡ് സ്ലിറ്റ് അവോയ്ഡ് ചെയ്യുക. കാരണം സൈഡിൽ കൂടി നോക്കുമ്പോഴേക്കും ആ ഒരു വയറിൻ്റെ ഇത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഇപ്പോൾ അംഗ്രാഗ കുർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം. അങ്ങനെ വളരെ നല്ലതാണ് ഈ അംഗ്രാഗ കുർത്ത നമ്മുടെ ഈ ഒരു ബോഡി ടൈപ്പിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ലെഗിൻസ് വേണമെങ്കിൽ ഇടാവുന്നതാണ്, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ എ ലൈൻ സൈഡ് സ്ലിറ്റുള്ള എ ലൈനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സ്ലിറ്റുള്ള എ ലൈനൊക്കെ ആണെങ്കിലും നിങ്ങൾ ലെഗിൻസ് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് പാൻസ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻസ് ഒക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് പിയർ ആണ്. പിയർ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പർ ബോഡി നന്നായിട്ട് മെലിഞ്ഞിരിക്കും, നമ്മുടെ തൈസും വേസ്റ്റും ആണ് കൂടുതലായിട്ട് എടുത്തു നിൽക്കുക. ഓക്കെ, അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു എ ലൈൻ ഡ്രസ്സ് നന്നായിട്ട് ചേരും. കാരണം ഈ എ ലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോട്ടം പോർഷൻ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. ഇങ്ങനെയുള്ളവർ അപ്പർ ബോഡീനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പർ ബോഡിയിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇടുക, അപ്പർ ബോഡിയിൽ നന്നായിട്ട് എംബ്രോയിഡറി ചെയ്യുക, പിന്നെ അപ്പർ ബോഡിയിലേക്ക് മാക്സിമം ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ കഴുത്തിൽ നന്നായിട്ട് ഒരു എന്താണ് നല്ല ജങ്കി ആയിട്ടുള്ള നെക്ലസസ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പർ ബോഡിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് ആ ലോവർ ബോഡിയിലേക്ക് ആദ്യം നോക്കുന്നത് ലോവർ ബോഡിയിലേക്കുള്ള നോട്ടം നമുക്ക് അപ്പർ ബോഡിയിലേക്ക് മാറ്റാൻ പറ്റും. കാരണം നിങ്ങളുടെ പ്യുർ ഷേപ്പിന്റെ അപ്പർ ബോഡി നല്ല കിടിലൻ അപ്പർ ബോഡിയാണ്. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കുർത്തിയാണ്. ഷോർട്ട് കുർത്തി ഇടുമ്പോഴേക്കും നിങ്ങളുടെ കാലിന്റെ അവിടെ വന്ന് തൈയുടെ തൊടയുടെ അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും തൊട ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കും. അപ്പൊ
അങ്ങനെയുള്ളവര് മാക്സിമം മുട്ട നിങ്ങൾക്ക് ഷോർട്ട് കുർത്തി ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ മുട്ടിന്റെ ജസ്റ്റ് മുകളിൽ വെച്ചിട്ട് നിർത്തുക. കാരണം ഇടണമെന്നുണ്ടെങ്കിൽ അല്ലാതെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പിയർ ഷേപ്പിന് എപ്പോഴും കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ഫുൾ പോർഷൻ കവർ ചെയ്യും. ഇനി ഷോർട്ട് കുർത്തി ഇടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് മുട്ടിന്റെ അവിടെ വെച്ചിട്ട് മുകളിൽ വെച്ചിട്ടെങ്കിലും നിർത്തുക, അല്ലാതെ അതിലേക്ക് മുകളിലേക്ക് കയറ്റാതിരിക്കുക. കാരണം കുർത്തി തൈസിനെ എടുത്ത് കാണിക്കും. പിന്നെയുള്ളത് നിങ്ങൾക്കിപ്പോൾ ഷോർട്ട് കുർത്തിയൊക്കെ ഇടണം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം ഒരുപാട് ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ബോട്ടം ഇടാതിരിക്കുക. ലെഗിൻസ് അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടുള്ള പാൻസ് അങ്ങനെയൊക്കെ ഇടാതെ ആ ഷോർട്ട് കുർത്തിനോട് പാരലൽ ആയിട്ടുള്ള എന്താണ് പലാസോസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രെയിറ്റ് കട്ട് പാൻസ് അങ്ങനത്തെ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടിരിക്കും. ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നെക്ക് നിങ്ങൾക്ക് എന്ത് നെക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വീനെക്ക് വെക്കാതിരിക്കുക. കാരണം വീനെക്ക് എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി ഒന്നും കൂടി ചെറുതാകും. ഓക്കെ, അതിനാക്കാതെ പ്രൊപ്പോർഷനേറ്റ് ആക്കി വെക്കാനായിട്ട് നിങ്ങൾക്ക് ബോട്ട് നെക്ക്, ബണ്ട് നെക്ക്, ഹോൾട്ടർ നെക്ക്, എന്ത് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പിയർ ഷേപ്പിന് ട്രൈ ചെയ്യാം. കാരണം അപ്പർ ബോഡീന് അത്രയും നല്ലതായതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് പ്രിന്റ് ഇപ്പൊ ബോട്ടത്തിൽ നിങ്ങൾക്ക് പ്രിന്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രിന്റ്സ് എടുക്കുക, വലിയ വലിയ പ്രിന്റ്സ് എടുക്കാതിരിക്കുക. മെർജ് ചെയ്യുന്ന ടൈപ്പ് പ്രിന്റുകൾ മെർജ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഒരു ബ്ലാക്കില് ഒരു ആഷൊക്കെ ആണെങ്കിൽ അങ്ങനെ കുഞ്ഞി മെർജ് ചെയ്ത് പോകുന്ന പ്രിന്റ് ഒക്കെ ആണെങ്കിൽ ബോട്ടം പാർട്ടിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. മാക്സിമം നിങ്ങൾ ബോട്ടം ഡാർക്ക് കളർ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ലൈറ്റ് കളർ ഉപയോഗിക്കാതെ ഡാർക്ക് കളേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഇനി ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ബേസിക് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഒരിക്കലും ഫാഷന്റെ പുറകെ പോകാതെ അവനവന്റെ ബോഡിക്ക് എന്താ ചേരുക എന്നുള്ളത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുക. എന്താണ് ഏറ്റവും ബോഡിക്ക് ഏറ്റവും നല്ലത് എന്നുള്ളത്. ഓക്കെ, അതിന് കുറച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ ചിലപ്പോൾ നമ്മളുടെ ഇപ്പോൾ വാർഡ്രോബിൽ ഇരിക്കുന്നത് ചിലപ്പോൾ അത് ശരിയായില്ല എന്ന് വരും. പക്ഷെ കുഴപ്പമില്ല, കാരണം നമ്മൾ ട്രയലും നമ്മൾ ഇട്ട് അത് അതിന്റെ കൂടെ ഇതിട്ട് പെയർ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കുമ്പോഴായിരിക്കും ഓക്കെ ഇത് നന്നായിട്ടുണ്ട് എന്ന് തോന്നുക. അങ്ങനെ ഒരു ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, അല്ലാതെ അവർ ആ ഡ്രസ് ഇട്ടതുകൊണ്ട് അതെനിക്ക് നന്നായിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. കാരണം ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഇസ് ഡിഫറെന്റ്. അവരുടെ മിഡ് സെക്ഷൻ, ചിലവരുടെ മിഡ് സെക്ഷൻ നീളമുള്ളതായിരിക്കും, ചിലവരുടെ കാല് നീളമുള്ളതായിരിക്കും. അപ്പോൾ അതായത് ഓരോ ബോഡിക്കും ഓരോരോ പ്ലസും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നെഗറ്റീവ്സിനെ മാക്സിമം എങ്ങനെ ഹൈഡ് ചെയ്തിട്ട് പോസിറ്റീവ് സൈഡിനെ എങ്ങനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗത്ത് എന്താണ് നന്നായിട്ട് പ്രിന്റ് കൂടുതൽ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക, റഫിൾസ് കൊടുക്കുക, എംബ്രോയിഡറി കൊടുക്കുക, എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുക, അതൊക്കെ ചെയ്യുക. നെഗറ്റീവിന് ആയിട്ടുള്ളതിനെ മാക്സിമം ഹൈഡ് ചെയ്യുക. അങ്ങോട്ടേക്ക് ശ്രദ്ധ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ആ ഭാഗത്തേക്ക് ഒരിക്കലും എംബ്രോയിഡറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. നിങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നല്ല എംബ്രോയിഡറി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഓർക്കുക എൻ്റെ ബോഡി ടൈപ്പ് ഇതാണ്, ആ ഭാഗത്ത് എംബ്രോയിഡറി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കും, അതെൻ്റെ ഒരു വീക്ക് പോർഷൻ ആണ്, അപ്പോൾ ആ ഡ്രസ്സ് വേണ്ടാന്ന് വയ്ക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു കാര്യം, ചിലവർ പറയും കുറച്ച് തടിയുള്ളവർ ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഡ്രസ്സിന്റെ മുകളിൽ ഒന്ന് ലെയർ ചെയ്ത് ഒരു കോട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് തടി തോന്നിക്കുമെന്ന്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണലായി എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊരു ഷ്രഗ് അല്ലെങ്കിൽ കുറച്ചൊരു ജാക്കറ്റ്, ഒരുപാട് ഹെവി ആയിട്ടുള്ള ജാക്കറ്റ് അല്ല, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ്, ഒരു സോറി ഒരു ഡ്രസ്സിന്റെ മുകളിൽ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ലെയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ബോഡിയിലെ ആ ഒരു മടക്കിനെയും ചുളിവിനെയൊക്കെ മാക്സിമം ഹൈഡ് ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെ അതിനോട് യോജിക്കാത്ത ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈലിംഗ് ടിപ്പ് എന്ന് എനിക്ക് ഞാൻ പണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. കാരണം ചിലപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, നമ്മൾ whatever ഷേപ്പ് അല്ലെങ്കിൽ എന്ത് ഷേപ്പാണെങ്കിലും എന്ത് സ്കിൻ കോൺ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. പുറത്തിറങ്ങുമ്പോൾ എന്താണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ ശത്രുവിനെ കാണാൻ പോകുന്ന പോലെ, നമ്മൾ നമ്മളുടെ ശത്രുവിനെ കാണാൻ പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യണ പോലെ വേണം ഡ്രസ്സ് ചെയ്യാൻ എന്നാണ് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഡ്രസ്സ് ചെയ്യുക, കിടിലനായിട്ട് ഡ്രസ്സ് ചെയ്യുക. കാരണം ഓൾവേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രസ്സിങ് എന്ന് പറയണത് ആ ഒരു ഇംപ്രഷൻ എന്ന് പറയണത് അതൊരു ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും വളരെ വിലപ്പൊടിയ ഡ്രസ്സ് വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്ക് ഉള്ള ഡ്രസ്സിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, സ്റ്റൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. വാട്ട് എവർ യു ആർ, ഹൗ എവർ യു ആർ, നിങ്ങൾ അടിപൊളിയാണ്, അടിപൊളിയായിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.